ഹായ്. 2018 രാക്ഷസന് ഇറങ്ങിയതിന് ശേഷം മലയാളികൾ കൂടുതലായിട്ട് തപ്പാൻ തുടങ്ങിയ ഒരു കാറ്റഗറി സിനിമയാണ് സൈക്കോ ത്രില്ലർ സിനിമകൾ എന്നുള്ളത്. കാരണം ഒരു സൈക്കോ വില്ലനൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ രസകരമാണെന്നുള്ള കാര്യം ആ ഒരു സിനിമയിലൂടെ പല ഓഡിയൻസും മനസ്സിലാക്കിയെടുത്തു. ഓക്കെ, എന്തായാലും അതിനുശേഷം എനിക്ക് തോന്നുന്നു തമിഴ് സിനിമകൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് ആളുകൾ തമിഴ് ത്രില്ലർ സിനിമകളും കാണാൻ തുടങ്ങി എന്നുള്ളതാണ് ഒരു വസ്തുത. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അത്തരത്തിൽ സൈക്കോകൾ വില്ലനായിട്ട് എത്തുന്ന തരത്തിലുള്ള ഒരു 4 സിനിമകളെയാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ലിസ്റ്റിൽ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്, ഞാൻ തന്നെ വെച്ചാണ്. 2010 ശേഷമുള്ള കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിലിംസ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ രാക്ഷസൻ ഉൾപ്പെടെയുള്ള സിനിമകൾ ഈ ലിസ്റ്റിൽ ഉണ്ടാകുകയും ചെയ്യരുത്. കാരണം അത്യാവശ്യം കുറച്ച് ആളുകളെങ്കിലും കാണാൻ ഉണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് സിനിമകളെ മാത്രമാണ് ഉൾപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ കുറച്ച് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഫിലിംസ് ആണ്. അതുകൊണ്ട് തന്നെ രാക്ഷസനോ ഉമൈ വിഴികളോ അല്ലെങ്കിൽ സിഗപ്പ് റോജാക്കളോ ഇതൊന്നും തന്നെ കാണില്ല. ഇതൊക്കെ നല്ല സിനിമകളാണ്, അതൊക്കെ കാണാത്തവരുമായി കാണുക. എന്തായാലും ഈ ഒരു ലിസ്റ്റ് ഇറക്കിയാൽ നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് ആ ഒരു 4 ചിത്രങ്ങളെന്ന്. രാഘവേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന ഒരു പുതുമുഖ ഡയറക്ടറുടെ ഡയറക്ഷനിൽ 2016 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന 5-4-3-2-1 എന്ന് പറയുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ഫിലിമാണ് നമ്മുടെ ലിസ്റ്റിൽ ഒരു 4 സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്ന. ഈ ഒരു സിനിമയുടെ കഥയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിൽ ഒരു സൈക്കോ ഒരു വീട്ടിലേക്ക് കയറുന്നു. ആ ഒരു വീട്ടിലുള്ള കുറച്ച് ആളുകളെ ബന്ധുതരാക്കുന്നു. ഇത് എന്തിനു വേണ്ടി എന്ന് നമ്മളെ കാണിച്ചു തരുന്നതാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും എടുത്തു പറയേണ്ടത് അത്യാവശ്യം ഒരു സൈക്കോ ക്യാരക്ടറൊക്കെ ഉള്ള ഒരു ത്രില്ലർ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രേക്ഷകനെ അത്യാവശ്യം കയ്യിലെടുക്കുന്ന ഒരു സ്റ്റോറി ലൈൻ ഈ ഒരു സിനിമയ്ക്കുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, സിനിമയിൽ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ. വ്യക്തമായിട്ട് ആ ഒരു കഥാപാത്രങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ചിത്രത്തിന്റെ ഒരു തിരക്കഥ അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്കിനൊക്കെ സാധിക്കുന്നുണ്ടായിരുന്നു. ഫ്ലാഷ് ബാക്ക് എന്നുള്ളത് ഒരു വേറിട്ട അറ്റംപ്റ്റാണ്, നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കി എടുക്കുക. ഒരു പ്രത്യേക ടോണിലുള്ള ഫ്ലാഷ് ബാക്ക് രംഗങ്ങളൊക്കെ എന്ന് പറയാൻ സാധിക്കും, അല്ലെങ്കിൽ പ്രത്യേക ട്രീറ്റ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക, വലിയ ഗംഭീരമൊന്നും പറയുന്നില്ല. ഇതൊരു പുതുമുഖ ഡയറക്ടറാണ്, ഒരു കൊച്ചു ചിത്രമാണ്. ആ ഒരു രീതിയിൽ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിരാശപ്പെടുത്താത്ത അല്ലെങ്കിൽ നിങ്ങളെ നിരാശപ്പെടുത്താത്ത ഒരു സിനിമ തന്നെയായിരിക്കും ഇത്. കൂടാതെ ഈ ഒരു സിനിമയിൽ ഒരു സൈക്കോ ക്യാരക്ടറായിട്ട് എത്തുന്ന നമ്മുടെ സർപ്പാട്ട പരമ്പര എന്ന് പറയുന്ന സിനിമയിൽ ആ ഒരു ഡാൻസിങ് റോസ് ആയിട്ട് എത്തുന്ന ആ ഒരു ആക്ടർ അല്ലേ, അദ്ദേഹമാണ് ഈ ഒരു സിനിമയിൽ സൈക്കോ ആയിട്ട് എത്തുന്ന. അദ്ദേഹത്തിൻ്റെ ഗംഭീര പ്രകടനമൊന്നും പറയുന്നില്ല. അദ്ദേഹം കുറച്ചുകൂടി ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചിരുന്നെങ്കിൽ ഈ ഒരു സിനിമ കുറച്ചുകൂടി ബെറ്റർ ആയാലെന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നി. എന്തായാലും തർക്കേടില്ലാത്തൊരു പെർഫോമൻസ് എന്ന് പറയാൻ സാധിക്കും. നിങ്ങൾ നിരാശപ്പെടുത്താത്ത ഒരു വൺ ടൈം വാച്ചബിൾ ഫീൽ നൽകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇത്. ഇത് നിങ്ങൾ കാണണമെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യാം. ഞാൻ കണ്ടത് ടെലിഗ്രാമിലൊന്നും ഇതിൻ്റെ ലിങ്ക് അവൈലബിൾ അല്ല, യൂട്യൂബിൽ അവൈലബിൾ അല്ല, ഞാൻ പല സൈറ്റുകളിലും നോക്കി ഒരിടത്തും അവൈലബിൾ അല്ല. ഈ ഒരു സിനിമ ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് വാച്ച് ഓൺലൈൻ എന്ന് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വെബ്സൈറ്റിൽ നിന്ന് കാണാൻ കിട്ടി. ഞാൻ അവിടെ നിന്ന് ഓൺലൈൻ ആയിട്ടാണ് കണ്ടത്. ഇച്ചിരി ക്വാളിറ്റിയിൽ തന്നെ ഗൂഗിളിൽ അവൈലബിൾ ആണ്, വേണ്ടവരൊക്കെ പോയി കാണുക. ഇനി നമുക്ക് നോക്കാം ഒരു 3 സ്ഥാനത്തുള്ള ചിത്രം ഏതെന്ന്. എ ആർ മുരുകദോസിന്റെ ഡയറക്ഷനിൽ 2017 ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന സ്പൈഡർ എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ലിസ്റ്റിലെ ഒരു 3 സ്ഥാനത്തുള്ളത്. ചിത്രത്തിന്റെ കഥയിലേക്ക് വരുമ്പോഴത്തേക്കും ഇത്രേ ഉള്ളൂ. നമ്മുടെ ചിത്രത്തിൽ ഒരു സൈക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ കൊല്ലുക, രസിക്കുക, അതായത് ആളുകളെ കൊന്ന് അതിലൂടെ ആനന്ദം കണ്ടെത്തുന്ന തരത്തിലുള്ള ഒരു സൈക്കോ വില്ലനാണ്. എന്നാൽ അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോ ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥനായിട്ടുള്ള കഥാനായകൻ ശ്രമിക്കുകയാണ്. എന്തായാലും ഇതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു എന്ന് കാണിച്ചു തരുന്നതാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും തരക്കേടില്ലാത്തൊരു സ്റ്റോറിയ, അതിലൊക്കെ വേരിയായിട്ട് എസ് ജെ സൂര്യയാണ് ആ ഒരു സൈക്കോ ആയിട്ട് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രകടനം എന്നുള്ളതാണ് ശരിക്കും ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. ഒരു സൈക്കോ വില്ലൻ, ഒരു ഗംഭീര സൈക്കോ വില്ലനുള്ള ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സമീപിക്കാം. പിന്നെ എനിക്ക് ആകത്തൊന്നും ചെറിയ ചെറിയ മൈനേഴ്സ് ആയിട്ടുള്ള ചെറിയ വിഷയങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമയിൽ കുറേ ലോജിക്കൽ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ രാഹുൽ പ്രീതാണ് ഈ ഒരു സിനിമയിൽ നായികയായിട്ട് എത്തുന്നുണ്ടായിരുന്നത്. ആ ഒരു ആക്ട്രസിന്റെ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലുള്ള ഒരു വെറുപ്പീരും ഒരു ചെറിയൊരു പോരായ്മയായിട്ടൊക്കെ എനിക്ക് തോന്നി, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു ക്യാരക്ടർ ആ ഒരു നായികനൊക്കെ എന്തിനാ കൊണ്ടുവച്ചതെന്ന് പോലും അറിയത്തില്ല. ഈ രണ്ട് വിഷയങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരു സൈക്കോ ത്രില്ലർ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രേക്ഷകനെ അത്യാവശ്യം സംതൃപ്തിപ്പെടുത്തുന്ന തന്നെ ഒരു സിനിമ തന്നെയായിരിക്കും. ഒരു എന്റർടൈനർ മൂഡിലൊക്കെ തന്നെയാണ് സിനിമ പോകുന്നത്. എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക, നിരാശപ്പെടുത്താത്ത ഒരു സിനിമ തന്നെയായിരിക്കും ഇത്. ഈ ഒരു സിനിമ നിങ്ങൾക്ക് ടെലിഗ്രാമിലോ എവിടെയെങ്കിലും ഒക്കെ അവൈലബിൾ ആയിരിക്കും, നമ്മുടെ ഗ്രൂപ്പിലും കൊടുത്തേക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഒരു 2 സ്ഥാനത്തുള്ള ചിത്രം ഏതെന്ന്. വാരണമായിരം അതുപോലെ തന്നെ വിണ്ണയിത്താണ്ടി വരുവാ എന്നൊക്കെ തുടങ്ങിയ സിനിമകൾക്ക് ശേഷം ഗൗതം വാസുദേവ മേനോൻ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ ഒരു 2 സ്ഥാനത്തുള്ളത്. ഈ ഒരു സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്കും ഒരുപാട് എക്സ്പെക്ടേഷൻ ആയിരുന്നു. 2 ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം അതുപോലെ ഒരു റൊമാൻറ്റിക് മൂഡിലുള്ള ഒരു ഗംഭീര പാട്ടുകളൊക്കെ ഉള്ള ഒരു സിനിമയായിരിക്കും അടുത്തതെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ കാത്തിരുന്നു. അപ്പോഴത്തേക്ക് ഇതേണ്ട നമ്മുടെ ഗൗതം വാസുദേവ മേനോൻ ഒരു 16 സൈക്കോ മൂവിക്കായിട്ട് എത്തി. അപ്പോഴത്തേക്ക് ആളുകൾക്ക് ഇച്ചിരി മടുപ്പായി, കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും റൊമാൻറ്റിക് മൂവിയാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള ഒരു സിനിമ അദ്ദേഹം പെട്ടെന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല.
ഞങ്ങൾക്ക് റൊമാൻറ്റിക് മൂവി വേണം, അല്ലെങ്കിൽ നല്ല നല്ല പാട്ടുകളൊക്കെ വേണം, എന്നാലേ ഞങ്ങൾ കാണുകയുള്ളൂ നിങ്ങളുടെ സിനിമ എന്നൊക്കെയുള്ള ഒരു മൈൻഡ് ആയി പോയെന്ന് തോന്നുന്നു. എന്തായാലും ഒരു പരാജയപ്പെട്ട സിനിമ തന്നെയാണ്. നടനീസി നായ്ക്കൾ എന്നുള്ളതാണ് സിനിമയുടെ പേര്. 2011 ഈ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചിത്രത്തിലെ നായകൻ ഒരു സൈക്കോ ആണ്. അദ്ദേഹത്തിന് എന്തായാലും നമ്മുടെ നായികയോട് ചെറിയൊരു പ്രണയം തോന്നും. സൈക്കോയ്ക്ക് പ്രണയം തോന്നിക്കഴിഞ്ഞാൽ എന്തല്ല അവസ്ഥ. എന്തായാലും ആ ഒരു പ്രണയം എവിടെ പോയി അവസാനിച്ചു എന്നുള്ളതാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. വേറെ രീതിയിലൊക്കെയാണ് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കി എടുക്കുക. സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് എടുത്തു പറയേണ്ടത് വീരയാണ് നായകനായിട്ട് എത്തുന്നത്, അല്ലെങ്കിൽ സൈക്കോ എത്തുന്നത് വീരയാണ്. അതുപോലെ തന്നെ സമീർ റെഡ്ഡിയാണ് നായികയായിട്ട് എത്തുന്നത്. രണ്ടുപേരുടെയും മത്സരിച്ചുള്ള ഒരു പ്രകടനം തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. അതുപോലെ വീരയുടെ ക്യാരക്ടറിനെ പറ്റി പറയണം. ഒരു എന്താ സാധാരണ നമ്മൾ സിനിമകളിലൊക്കെ സൈക്കോ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു നെഗറ്റീവ് ഷെയ്ഡാണ്, അല്ലെങ്കിൽ നായകനെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു വില്ലനാണ് സൈക്കോ. ആ ഒരു രീതിയിലാണ് എല്ലാ സിനിമകളിലും കൊടുക്കാറുള്ളത്. എന്നാൽ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് നായകനും വില്ലനും എല്ലാം തന്നെ ആ ഒരു വീരയുടെ ക്യാരക്ടർ തന്നെയാണ്, അല്ലെങ്കിൽ സൈക്കോയാണ്, അല്ലെങ്കിൽ ആ ഒരു സൈക്കോ കഥാപാത്രമാണ് ഈ ഒരു സിനിമയിൽ കേന്ദ്ര കഥാപാത്രം എന്നുള്ളത്. ആ ഒരു കഥാപാത്രത്തെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ വീരയ്ക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. അതുകൂടാതെ സൈക്കോപാത്തുകളുടെ ആ ഒരു വ്യൂവിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് കേട്ടത്. അത് വെറുതെ അവരെ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ കൊണ്ടിട്ടിട്ട് അവരെ മോശവൽക്കരിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണെന്ന് പറയാൻ സാധിക്കില്ല. അവരുടെ ഭാഗത്തു നിന്നുകൂടി ചിന്തിക്കുന്ന രീതിയിലാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറിയൊക്കെ പോയിരിക്കുന്നത്. എന്തായാലും കണ്ടു തന്നെ മനസ്സിലാക്കി എടുക്കുക. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സൈക്കോ മൂവി എന്ന് തന്നെ പറയും. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സിനിമ കൂടിയാണ്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സൈക്കോ മൂവീസിൽ നിന്നൊക്കെ തന്നെ എന്തൊക്കെയോ പുതുമയാർന്നിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സിനിമ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഫീല് കിട്ടുന്ന ഒരു സിനിമ തന്നെയാണിത്. എന്തായാലും തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഈ ഒരു സിനിമയും ടെലിഗ്രാമിലൊക്കെ അവൈലബിൾ ആണ്. കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കരുത്. എന്തായാലും ഈ ഒരു സിനിമ, പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഒരു സ്ലോ പേസ്ഡ് നറേഷനൊക്കെയാണ് സ്റ്റോറിക്കുള്ളിൽ നടത്തിയിരിക്കുന്നത്. ഇച്ചിരി പതിയൊക്കെ ആയിരിക്കും പോവുക, അതുകൂടെ ഒന്ന് മൈൻഡിൽ വെക്കുക. എന്തായാലും അടുത്തത് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തുള്ള ചിത്രം ഏതെന്ന് നോക്കാം. അശ്വിൻ സരവണന്റെ ഡയറക്ഷനിൽ 2019 ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഗെയിം ഓവർ എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. തപ്സി പുന്നു ആണ് നായികയായിട്ടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമ്മുടെ നായിക ചില പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഒരു സൈക്കോയുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, സ്വന്തം ജീവൻ തിരിച്ചു പിടിക്കുന്നു എന്നൊക്കെ പറയാൻ സാധിക്കും. എന്തായാലും കഥ കണ്ടു തന്നെ മനസ്സിലാക്കി എടുക്കുക. കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വാദനം പോകും, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു കാര്യം, സിനിമയുടെ സ്റ്റോറി എന്നുള്ളത് നിങ്ങളുടെ ആസ്വാദനത്തെ അനുസരിച്ച് ചെയ്യും. അതായത് നിങ്ങളുടെ ആ ഒരു സിനിമ, നിങ്ങളുടെ ഒരു ആസ്വാദനം ഉണ്ടല്ലോ, നിങ്ങൾ ഓരോ രീതിയിലായിരിക്കും സിനിമകളെ സമീപിക്കുക. കുറച്ച് ആളുകൾ ചില ആധികാരികമൊക്കെ ആയിട്ട് സമീപിക്കും, ചില ആളുകൾ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനായിട്ടൊക്കെ കാണും. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനൊക്കെ ആയിട്ട് കാണുന്ന ഒരു ജനറൽ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നോർമൽ ത്രില്ലറാണ്, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാവുന്ന ഒരു നോർമൽ ത്രില്ലറായിട്ട് അനുഭവപ്പെടും. അതേസമയം കുറച്ചുകൂടി ആഴത്തിലൊക്കെ ചിന്തിച്ചിരുന്ന് നോക്കുകയാണെങ്കിൽ ഇതൊരു ഗംഭീര സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയായിട്ടും തോന്നും. എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് സിനിമ കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, അതുപോലെ ഗംഭീരമായിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക, വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. നമുക്ക് ബോറടി ഒന്നും ഇല്ലാതെ തുടക്കം മുതൽ അവസാനം വരെ ഇരിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ആണ് പറയേണ്ടത്. തുടക്കത്തിലൊക്കെ ഇച്ചിരി പതിഞ്ഞ താളത്തിലേക്കാണ് പോകുന്നത്, പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കും വളരെ ഗ്രിപ്പിങ്ങിലാണ് സിനിമ സഞ്ചരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തപ്സി പുന്നുവിൻ്റെ ഒക്കെ അഭിനയം പറയാതിരിക്കാൻ പറ്റില്ല, ഗംഭീരമായിട്ടുള്ള ഒരു റോളാണ്. അത് നീറ്റായിട്ട് തന്നെ അവർ ആക്ട്രസ് പ്രകടനത്തിലൂടെ കൊണ്ടുവന്നിട്ടൊക്കെയുണ്ട്. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുക. ഈ ഒരു സിനിമയും ടെലിഗ്രാമിലോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിലൊക്കെ അവൈലബിൾ ആണ്, അവിടെ ഇച്ചിരി ക്വാളിറ്റിയിലൊക്കെ കിട്ടും. അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കുക. എന്തായാലും ഇതൊക്കെയാണ് ആ ഒരു 4 സിനിമകൾ എന്നുള്ളത്. ഇതിലും കൂടുതൽ സിനിമകളുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ ഈ മേക്കനോടികളൊക്കെ വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞ സിഗപ്പ് റോജാക്കൾ, അല്ലെങ്കിൽ പിന്നെ അതാണ് ഊമൈ വീടികൾ, ഇതൊക്കെ കാണാത്തവരാണെങ്കിൽ പോയി അതും കൂടിയൊക്കെ ഒന്ന് കാണുക. നല്ല സിനിമകൾ തന്നെയാണ്. എന്തായാലും ഈ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കായിരുന്നു ഇഷ്ടപ്പെട്ട. തീർച്ചയായും ലൈക്ക് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാനെത്തും. പുതിയ ബൈ ബൈ.